എല്ലാവർക്കും താങ്ക് യു. ഇനിയും സപ്പോർട്ട് ചെയ്യൂലേ? ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പേപ്പർ കൂടെ നിർമ്മാണമാണ്. നമുക്കത് കണ്ടിട്ട് വന്നാലോ? ഒരു പേപ്പർ എടുത്ത് സ്ക്രീനിൽ കാണുന്ന രീതിയിൽ മടക്കുക. ബാക്കി വന്ന പേപ്പർ സ്കെയിലും കൊണ്ട് മുറിച്ച് മാറ്റുക. നമുക്കിനി അതൊരു കോൺ രീതിയിൽ മടക്കാം. ഒന്നും കൂടി മടക്കുക. എന്നിട്ട് ചെറിയ രീതിയിൽ മടക്കുക. എന്നിട്ട് ബാക്കി നീണ്ടിരിക്കുന്ന പേപ്പർ കത്രിയും കൊണ്ട് ലെവലായി മുറിച്ചെടുക്കുക. എന്നിട്ട് റാ രീതിയിൽ മുറിച്ചെടുക്കുക. അതിന് ശേഷം അത് നിവർത്തുക. നിവർത്തിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന പോലെ കുറച്ചു ഭാഗം മുറിച്ചു മാറ്റുക. അതിനുശേഷം ഈ പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് സ്കെച്ചിങ് കൊണ്ട് വരയ്ക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ വേറെയും കുടകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിക്കാം. ആ കുടകൾ പല ഡിസൈനുകളിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി പശ എടുത്തിട്ട് മുറിച്ചു വെച്ച രണ്ട് സൈഡും കൂട്ടി ഒട്ടിക്കുക. കട്ടി കുറഞ്ഞ പേപ്പർ ആയതുകൊണ്ട് പശ തേച്ചിട്ട് കൂട്ടി ഒട്ടിക്കുമ്പോൾ കീറിപ്പോകാതെ നോക്കണേ. എന്നിട്ട് അത് ഉണങ്ങാൻ വേണ്ടി മാറ്റിവെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം മുറിച്ചു മാറ്റി വെച്ച പേപ്പർ എടുത്ത് പേന വെച്ച് നന്നായി ചുരുട്ടി പശ തേച്ച് നന്നായി ഒട്ടിക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തിരിക്കുന്ന പേന നമുക്ക് കുത്തിയെടുക്കാം. ഞാനൊരു പേന വെച്ചാണ് കുത്തിയെടുത്തത്. പേന തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് അതിൻ്റെ മോള് ഭാഗം മൂന്ന് പീസുകളായി നമുക്ക് മുറിച്ചെടുക്കാം. അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന പോലെ പശ തേക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച കുടയുടെ മുകളു ഭാഗം എടുത്ത് അതിൻ്റെ അകത്ത് നടുക്കായി ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പൊ കുടയുടെ കാലും നമ്മൾ റെഡിയാക്കി. ഇനി കൈപ്പിടിയും കൂടി വേണ്ടേ? അതിന് താഴെ ഭാഗം ചെറുതായി മേലോട്ട് മടക്കി കൊടുക്കുക. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുടകളെ കാണിച്ചു തരാന്ന്. അതാണ് ഞാൻ നിങ്ങളിപ്പോ കാണുന്നത്. അപ്പോ ഞങ്ങളുടെ കുടകളെല്ലാം നിങ്ങൾ കണ്ടില്ലേ? അപ്പോ ഞങ്ങളുടെ കുടകൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ? അടുത്ത വീഡിയോയുമായി